ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും മഹത്തായ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിലിന്റെ ഹയ്യസ്റ്റ് റാങ്കായ A++ ഗ്രേഡ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇഗ്നോ എന്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, നമ്പർ വൺ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ, ത്രൂ ദ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, പ്രൊവൈഡിങ് ദ ലേണേഴ്സ് ദ ന്യൂ ജനറേഷൻ ടോപ്പ് മോസ്റ്റ് പ്രോഗ്രാംസ്. ദ പ്രോഗ്രാംസ് ആർ ബ്ലെൻഡഡ്, മേക്ക് അഷുറൻസ് ഇൻ ദി ജോബ്, പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും, പൊതുമേഖലയിലും കൃത്യമായ ജോലി സാധ്യത നൽകുന്ന ഏറ്റവും ആനുകാലികമായ ബ്ലെൻഡഡ്, മറ്റ് പലതിനെയും സമഗ്രമാക്കുന്ന കോഴ്സസ് ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുക. അതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇഗ്നോയിൽ ഇന്ന് അഭിമാന പുരസ്സരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ പരിചയപ്പെടുത്തുന്നു MSc ജിയോ ഇൻഫർമാറ്റിക്സ്. ജിയോ ഇൻഫർമാറ്റിക്സ് സൂപ്പർ കോഴ്സ്, ആലങ്കാരികമായി പറയുകയല്ല, അതിഗംഭീരമായ കോഴ്സാണ്. മുമ്പൊക്കെ സയൻസിനെയും ഇൻഫർമേഷൻ സയൻസിനെയും ബ്ലെൻഡഡ് ആക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്, സയൻസ് വിഷയങ്ങൾ. അതാണല്ലോ കമ്പ്യൂട്ടർ സയൻസിന്റെ ഉത്ഭവം. പിന്നീട് നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ ഉത്ഭവമായി. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്തിലുള്ളതായിരുന്നു? കമ്പ്യൂട്ടറും അതുപോലെ തന്നെ കൊമേഴ്സും തമ്മിലുള്ള, വാണിജ്യവും വ്യാപാരവും തമ്മിലുള്ള ഒരു ചേരുവയായിരുന്നു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇപ്പോൾ എല്ലാ ഇൻഫർമേഷൻ സാധ്യതകളും, സെക്യൂരിറ്റി സാധ്യതകൾ, ഇന്റർനെറ്റ് സാധ്യതകൾ, തുറന്ന സ്പേസ് ടെക്നോളജി സാധ്യതകളെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട്, ഭൂമിയിലുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ബ്ലെൻഡ് ചെയ്യുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് MSc ജിയോ ഇൻഫർമാറ്റിക്സ്. ഇത് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഗംഭീരമായി നമുക്ക് ചെയ്യാവുന്ന കോഴ്സാണ്. സയൻസ് മേഖലയിൽ വരുന്ന കുട്ടികളുണ്ട്. സയൻസിൽ തന്നെ നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കിങ് ഓഫ് ദ കിങ്, മാത്തമെറ്റിക്സ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഇഷ്ടംപോലെ നാട്ടിൽ ആ ക്യാരക്ടറിൽ അത്തരത്തിലുള്ള കാൻഡിഡേറ്റേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ PhD എടുത്തവരും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നീടാണ് നമുക്ക് MBA, MCA, MBA, MCA എന്ന് പറഞ്ഞ് വന്നത്. പിന്നെയോ MTech, BTech, BTech ഒരു 10% MTech, പോളിടെക്നിക്, ITI എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പോഴും അത്യധികം ആവശ്യങ്ങളുള്ള എൻവയോൺമെന്റൽ ജിയോഗ്രഫിക്കൽ ഇഷ്യൂസിനെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇന്ത്യയിലെ ഒരു സർവകലാശാലയും മഹത്തായ കോഴ്സുകൾ നൽകുന്നില്ല. അതിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് താങ്കൾക്ക് ഈ ഒരു കോഴ്സ് MSc ജിയോ ഇൻഫർമാറ്റിക്സ്. ജിയോ, ജിയോഗ്രഫിക്കൽ, ജിയോ തന്നെ രണ്ടു തരം ജിയോ ഉണ്ടല്ലോ, ഭൂമിക്ക് പുറമേ ഉള്ളതും ഭൂമിക്ക് അടിത്തട്ടിലുള്ളതും. ഹൈഡ്രോളജി, പെട്രോളിയം, ഖനനം തുടങ്ങിയതെല്ലാം വരുന്ന ജിയോളജിക്കൽ കോൺസെപ്റ്റ്, ജിയോഗ്രഫിക്കൽ കോൺസെപ്റ്റ്. ഈ ഉപരിതലവും അന്തർതലവും അകക്കാമ്പും തമ്മിലുള്ള നമുക്ക് ഇൻഫർമേഷൻസിനെയും കൂടി ചേർത്തിക്കൊണ്ട്, ഇൻഫർമാറ്റിക് സയൻസിനെയും കൂടി ചേർത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. ആർക്കൊക്കെയാണ് ഇവിടെ ജോലി സാധ്യത, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പഠിക്കാനുള്ള അവസരം? ഇന്ന് ഡിഗ്രി എടുത്തിട്ടുള്ള എല്ലാ സയൻസ് ഡിഗ്രിക്കാർക്കും, എല്ലാ കൊമേഴ്സ് ഡിഗ്രിക്കാർക്കും, എല്ലാ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിഗ്രിക്കാർക്കും, എല്ലാ
ടെക്നോളജി പഠിച്ചിട്ടുള്ളവർക്കും, ടെക്നോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിലൂടെ ബിടെക് എടുത്തിട്ടുണ്ടാവുക, ഐ ടി റിലേറ്റഡ് ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ടാവുക, സയൻസ് മേഖലയിൽ എടുത്തിട്ടുണ്ടാവുക, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ BCA എടുത്തിട്ടുണ്ടാവുക, ജിയോഗ്രഫിയിലെ MA എടുത്തിട്ടുള്ളവർക്കും ഇതിൽ ചെയ്യാം. MA ജിയോഗ്രഫി കഴിഞ്ഞിട്ടുള്ള, അപ്പൊ MA ജിയോഗ്രഫി എലിജിബിലിറ്റി ആയി വച്ചിരിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ MA ജിയോഗ്രഫിയുടെ 10 മടങ്ങ് വലിയ ഒരു കോഴ്സാണ് ഈ കോഴ്സ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈ സൂപ്പർ ആയിട്ടുള്ള ഈ കോഴ്സ്, മാസ്റ്റർ ഓഫ് സയൻസ് MSc, മാസ്റ്റർ ഓഫ് സയൻസ് ജിയോ ഇൻഫർമാറ്റിക്സ്, ജിയോവും ഇൻഫർമാറ്റിക്സും ചേർന്നിട്ടുള്ള ബ്ലെൻഡഡ് പ്രോഗ്രാമാണ്. ദ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്, ഇതുകൊണ്ടുള്ള കരിക്കുലർ ഒബ്ജക്റ്റീവ് ഇഗ്നോ ഉദ്ദേശിക്കുന്നത് അക്വൈൻറ്റ് ദ ലേണേഴ്സ് വിത്ത് ബേസിക് ആൻഡ് അഡ്വാൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ജിയോ ഇൻഫർമേഷൻ സയൻസ്. പ്രൊവൈഡ് സ്കിൽസ് ഇൻ ജിയോ സ്പേഷ്യൽ ഡാറ്റ ഹാൻഡ്ലിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ്. ഈ ISRO പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻകൈ എടുക്കേണ്ടത് ഈ ഒരു സംഭവമാണ്. അങ്ങനെ യുവ ശാസ്ത്രജ്ഞന്മാരെ വളർത്തുന്ന അതിഗംഭീരമായുള്ള ഒരു കോഴ്സാണ്. ഇമ്പാർട്ട് ക്രിട്ടിക്കൽ സ്പേഷ്യൽ തിങ്കിങ്സ് ഇൻ ദ ലേണേഴ്സ് ടു അനലൈസ് പ്രോബ്ലംസ് ഫ്രം എ സ്പേഷ്യൽ പെർസ്പെക്റ്റീവ് സിസ്റ്റമാറ്റിക്കലി. ഓക്കെ, പ്രിപ്പയർ ദ ലേണേഴ്സ് ടു അപ്ലൈ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ടുവേർഡ്സ് ഫൈൻഡിങ് സയന്റിഫിക് സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഇൻ ദയർ അപ്ലിക്കേഷൻ ഡൊമൈൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ഫൈൻഡിങ്സ് ആൻഡ് വൈഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണേഴ്സ് ഫോർ ഹയർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്പിംഗ് കരിയർ ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻവോൾവിംഗ് ജിയോ ഇൻഫർമാറ്റിക്സ്. The target group, ഇഗ്നോ ഇവിടെ ഉന്നം വയ്ക്കുന്നത് ടാർജറ്റ് ഗ്രൂപ്പ് ഡിഫൻസ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് പേഴ്സണൽ, സ്കൂൾ ആൻഡ് കോളേജ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എയ്തർ ടീച്ചിങ് ഓർ ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ജിയോ ഇൻഫർമേഷൻ സയൻസ് റിലേറ്റഡ് കോഴ്സ്. മാത്സ് കഴിഞ്ഞ PG-ക്കാർ ഒരു 10 ലക്ഷം എങ്കിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും, 10 ലക്ഷം പേരെങ്കിലും ഉണ്ടാവും BSc-യും MSc-യും കഴിഞ്ഞവര്. സയൻസ് എല്ലാം കൂടിയിട്ട് എങ്ങനെയും ഒരു 50-60 ലക്ഷം പേരുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ ഒരു 5 പേര് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയും ഏറ്റവും കൂടുതൽ അവകാശവും താങ്കൾക്കാണ്. താങ്കൾക്ക് വളരെ നല്ല രൂപത്തിൽ താങ്കളുടെ നൈപുണി വളർത്താനും, ഇൻഫർമാറ്റിക്സ് വെറുതെ മൊബൈലിലും ടാബിലും ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന നേരം ഈ ലോകത്തിന് ആവശ്യമായി സംഭാവനകൾ നൽകാനുള്ള സ്കിൽ ശേഷി താങ്കളെ വളർത്തുകയാണ് ഈ ഒരു കോഴ്സിലൂടെ. മാത്രമല്ല, ഏത് മേഖലയിലും പ്രവർത്തിച്ചോട്ടെ, ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, ഒരു വില്ലേജ് ഓഫീസിൽ ഒരു ക്ലർക്ക് ആയിക്കോട്ടെ, ഒരു പ്യൂൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സപ്പോസ് ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, സിവിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിവിൽ സർവീസ് സർവന്റ് ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും, വർക്കിംഗ് പ്രൊഫഷണൽസ് പൊസസിംഗ് ലിറ്റിൽ ഓർ നോ എക്സ്പോഷർ ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ബട്ട് ആർ ഇൻട്രസ്റ്റഡ് ടു ഇനീഷ്യേറ്റ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ് ഇൻ ദിസ് ഫീൽഡ്. Moreover, graduates from various academic backgrounds, നിങ്ങൾ ഏത് മേഖലയിലും, സയന്റിഫിക് മേഖലയിൽ എങ്ങനെയാണെങ്കിലും ശരി, ഏത് മേഖലയിലും ഇൻട്രസ്റ്റഡ് ഇൻ അക്വയറിംഗ് ബേസിക് തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കിൽസ് ഓൺ ദി ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ്, എല്ലാം ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്, ആൻഡ് പ്രോസസിംഗ് ടു യൂസ് ദ ഡാറ്റ ഇൻ അപ്ലിക്കേഷൻസ് ഏരിയ ഓഫ് ദയർ ഇൻട്രസ്റ്റ്. വിദേശത്തെല്ലാം വെറുതെ ഒരു സിനിമ നടി പരസ്യം ചെയ്യുന്ന പോലെ വിദേശത്തൊക്കെ എന്താ മൂല്യം, വിദേശത്തൊക്കെ എന്താ മൂല്യം, ഏത് 10 ദിവസത്തെ ഒരു ഓൺലൈൻ കോഴ്സ്, ഇത് അതൊന്നും അല്ലട്ടോ. ഇതെല്ലാം ഗംഭീരമായ 2 കൊല്ലത്തെ MSc കോഴ്സാണ്. 2 കൊല്ലം കഠിനാധ്വാനം ചെയ്യേണ്ട, പക്ഷെ ഈ കഠിനാധ്വാനം താങ്കൾ ഹാർഡ് വർക്ക് എന്നുള്ള കഠിനാധ്വാനമല്ല, സ്മാർട്ട് ആയിട്ടുള്ള കഠിനാധ്വാനമാണ്. സ്മാർട്ട് അതെങ്ങനെയാ സ്മാർട്ട് വർക്ക് കഠിനാധ്വാനമാവുക? ഒരു ദിവസത്തിലെ 2 മണിക്കൂർ
വളരെ സ്മാർട്ട് ആയിട്ട് സ്പെസിഫിക് ആയി, മെഷറബിൾ ആയി, അഡ്ജസ്റ്റബിൾ ആയി, റിലയബിൾ ആയി, ടൈം ബൗണ്ടഡ് ആയി, ട്രാൻസ്പെറന്റ് ആയി, വളരെ മനോഹരമായി ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾ. പ്രത്യേകം മനസ്സിലാക്കുക, ഇഗ്നോ വിൽ ട്രൈ ടു മേക്ക് എവറി എഫേർട്ട് ടു കണ്ടക്ട് ലബോറട്ടറി കോഴ്സസ് ഓഫ് ദ പ്രോഗ്രാം അറ്റ് ദ ലേണർ സപ്പോർട്ട് സെന്റർ ചോസൺ ബൈ ദ ആപ്ലിക്കന്റ്സ്. However, in case of any issue, university may allot a study center to the enrolled learners at its discretion, and the learners may be advised to attend the laboratory courses at the learner support center different than the one chosen by them. Learners should be prepared for such a situations. കാരണം അവിടെ തന്നെ വ്യക്തമാണ്, ദിസ് ഈസ് എ റെയർ ആൻഡ് റെയർ കോഴ്സ്. താങ്കൾ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടെക്നീഷ്യൻ ആകാൻ വേണ്ടി, വെല്ലുവിളി ഉയർത്തുന്ന ഒരു വലിയ പ്രതിഭയാകാൻ വേണ്ടി, ഒരു ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ ഒരു ന്യൂട്ടൺ, ഒരു സി വി രാമൻ, അങ്ങനെ ഏത് മേഖലയിലേക്കും കടന്നു വരാനുള്ള അതിഗംഭീരമായ ഒരു അവസരമാണ് ആദരണീയനായ ബഹുമാന്യനായ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ജിയുടെ പാത പിന്തുടരാൻ പറ്റിയ മഹത്തായ ഒരു കോഴ്സാണ് ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക. ഗ്രാജുവേറ്റ് ഇൻ സയൻസ്, ഗ്രാജുവേറ്റ്സ് ഇൻ സയൻസ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, പ്ലാനിംഗ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഓർ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ജിയോഗ്രഫി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇവിടെ എം എ ജിയോഗ്രഫിയാണ് നാട് മുഴുവനും ഉള്ളത്. അത് എം എസ് സി ആണെങ്കിലും താങ്കൾക്ക് കിട്ടും, എം എ ആണെങ്കിലും കിട്ടും. പക്ഷേ നോർമലി സയൻസ് ഗ്രാജുവേറ്റ്, സയൻസ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബി എസും, ബി എസ്, ബാച്ചുലർ ഓഫ് സയൻസ്, എം ബി ബി എസ്, ബി എ എം എസ്, ബി എച്ച് എം എസ്, അതെല്ലാം സയൻസിൽ പെടുന്നതാണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, പ്ലാനിംഗ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ മഹത്തായ കോഴ്സുകളിലൂടെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് പോകാം. ഏറ്റവും തൊഴിൽദായകമായ ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ അടുത്ത വീഡിയോയിൽ ഏറ്റവും മനോഹരമായ ഒരു കോഴ്സിനെ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നു. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്, 25,000 പരം സബ്സ്ക്രൈബർ ഉള്ള ഈ ഒരു ഗ്രൂപ്പില് അത് 50,000 സബ്സ്ക്രൈബർ ആകാനുള്ള ഒരു ചടുലമായ തയ്യാറെടുപ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി നിങ്ങൾ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക, അവരെ പ്രേരിപ്പിക്കുക. നല്ല നല്ല ജോലിയുള്ള സത്യസന്ധമായ ഇൻഫർമേഷനാണ് താങ്കൾക്ക് ലഭിക്കുന്നത് എങ്കിൽ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക, മറ്റുള്ളവരെ പങ്കാളികളാക്കുക. താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, താങ്കൾ ഇപ്പോൾ ജോലി ഉള്ള ആളോ അല്ലെങ്കിൽ ഒരു പി ജി ചെയ്യുന്ന ആളോ ഒരു ഡിഗ്രി പൂർത്തിയായതിനു ശേഷം മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള സയൻസ്, ടെക്നിക്കൽ, പ്ലാനിംഗ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള കോഴ്സിലൂടെ സ്വന്തം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്നതാണ്. എല്ലാ ഭാവുകങ്ങളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടവാങ്ങുന്നു. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.